കേരള യൂണിവേഴ്സിറ്റിയിൽ പി കെ ബിജുവിന്റെ ഭാര്യ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പി രാജീവിന്റെ ഭാര്യ, കാലടി യൂണിവേഴ്സിറ്റിയിൽ എം ബി രാജേഷിന്റെ ഭാര്യ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കെ കെ രാഗേഷിന്റെ ഭാര്യ, സംസ്ഥാനത്തെ ഉന്നത സർവകലാശാലകളിലെ ഈ ഭാര്യാ നിയമനങ്ങളെല്ലാം വിവാദത്തിലാണ്. ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ന്യായീകരണവുമായി പലരും രംഗത്ത് വരുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഭാര്യയാണ് എന്നത് അയോഗ്യതയാകുന്നത് എങ്ങനെയെന്ന മറുചോദ്യമാണ് വിവാദ നിയമനം നേടിയവരൊക്കെ ഉന്നയിക്കുന്നത്. ഈ ഭാര്യമാരൊക്കെ പ്രസ്തുത തസ്തികയ്ക്കുള്ള അടിസ്ഥാന യോഗ്യത ഉള്ളവർ തന്നെയാണ്. പക്ഷേ ഇവരെക്കാളൊക്കെ വളരെ ഉയർന്ന യോഗ്യതയുള്ളവർ പുറത്താക്കപ്പെടുകയും ഇവർക്ക് മാത്രം ജോലി ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് അത്ഭുതം. മേൽപ്പറഞ്ഞ നേതാക്കന്മാരുടെയെല്ലാം ഭാര്യമാരുടെ നിയമനങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പ്രിയാ വർഗീസിന്റെ നിയമനമാണ് ഇതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അതിന് കാരണം അധ്യാപന പരിചയക്കുറവിലെ പ്രശ്നങ്ങളാണ്. വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഭാര്യ വാണി കേസരിയെ കൊച്ചിൻ സർവകലാശാല ലീഗ് ഓഫ് തോട്ടിൽ ഡയറക്ടറായി നിയമിച്ചതും പിൻവാതിലിലൂടെയായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ സീനിയോറിറ്റി മറികടന്ന് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പളായി നിയമിച്ചത് സ്വജനപക്ഷപാതത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. സി പി എം ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന എ വിജയരാഘവന്റെ ഭാര്യയാണ് ആർ ബിന്ദു. അടുത്ത ദിവസങ്ങളിൽ കണ്ണൂർ സർവകലാശാലയിൽ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ ഡോക്ടർ പ്രിയ വർഗീസിനെ നിയമിച്ചതാണ് ഏറെ വിവാദമായത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹർജിയിൽ കഴമ്പുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ യു ജി സിയെ കക്ഷി ചേർക്കാനും ഉത്തരവിട്ടു. പ്രിയ വർഗീസ് ഒന്നാമതെത്തിയ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം കോടതി തടയുകയും ചെയ്തു. പ്രിയ വർഗീസിനെ നിയമന പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയമന പട്ടികയിൽ രണ്ടാമതുള്ള ഡോക്ടർ ജോസഫ് സ്കറിയ നൽകിയ ഹർജിയിലാണ് നടപടി. പ്രിയ വർഗീസിന് അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് ലഭിച്ചപ്പോഴാണ് ജോസഫ് സ്കറിയ പട്ടികയിൽ രണ്ടാമതായത്. പ്രിയ വർഗീസിനെ ഒഴിവാക്കി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്. അനധികൃതമായി നിയമനം നേടുകയാണെന്നും അസോസിയേറ്റ് പ്രൊഫസർ നിയമന പട്ടികയിൽ നിന്നും പ്രിയ വർഗീസിനെ ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരിൽ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള ഏറ്റവും കുറവ് സ്കോർ പോയിന്റും അധ്യാപന പരിചയവും പ്രിയ വർഗീസിനായിരുന്നു. ഉയർന്ന റിസർച്ച് സ്കോർ പോയിന്റ് ഉള്ളവരെ ഇന്റർവ്യൂവിന് കുറവ് മാർക്കിട്ട് പിന്തള്ളുകയായിരുന്നു. യു ജി സി ചട്ടപ്രകാരമുള്ള 8 വർഷത്തെ അധ്യാപന പരിചയത്തിന് സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായിരുന്ന 2 വർഷത്തെ അധ്യാപന കാലയളവ് കൂടി അധ്യാപന പരിചയമായി കണക്കിലെടുത്തതായി വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. ഇത് ചട്ടവിരുദ്ധമാണ്. 156 സ്കോർ പോയിന്റ് മാത്രമുള്ള പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയപ്പോൾ 651 സ്കോർ പോയിന്റ് ഉള്ള ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അധ്യാപകനായ ജോസഫ് സ്കറിയ രണ്ടാം റാങ്കും 645 സ്കോർ പോയിന്റ് ഉള്ള മലയാളം സർവകലാശാല അധ്യാപകനായ സി ഗണേശിന് 3rd റാങ്കുമാണ് നൽകിയത്. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് 6 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. 6 പേരെയും ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരുന്നു. പ്രിയ വർഗീസിന് ഇന്റർവ്യൂവിന് 32 മാർക്ക് നൽകി 1rd റാങ്കിലെത്തിച്ചപ്പോൾ 15 വർഷത്തെ അധ്യാപന പരിചയമുള്ള ജോസഫ് സ്കറിയയ്ക്ക് 30 മാർക്കും സി ഗണേശിന് 28 മാർക്കുമാണ് നൽകിയത്. സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ 3 പേരുടെ റാങ്ക് പട്ടികയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ചത്. വിവാദത്തെ തുടർന്ന് അസോസിയേറ്റ് പ്രൊഫസർ നിയമന നടപടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മരവിപ്പിച്ചിരുന്നു. ബന്ധു നിയമനവും ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന സർക്കാരിന്റെ പതിവ് പരിപാടികളുമാണ് ഇവിടെ ഹൈക്കോടതി പൊളിച്ചിരിക്കുന്നത്. ഹൈക്കോടതി നൽകിയ സ്റ്റേ ഗവർണർക്ക് കൂടുതൽ ഊർജം പകരും. എല്ലാ സർവകലാശാലകളിലെയും ഇത്തരം നിയമനങ്ങൾക്കെതിരെ ഗവർണർ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറിച്ച് ഗവർണറെ പൂട്ടിക്കെട്ടാനുള്ള പിണറായി വിജയന്റെ നടപടികൾക്കേറ്റ പ്രഹരം കൂടിയാണ് ഹൈക്കോടതിയുടെ ഈ സ്റ്റേ.